ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹമാസിനെ തീവ്രവാദികൾ എന്ന് എല്ലാ ലോകരാജ്യങ്ങളും പറഞ്ഞാലും ശരി, നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഹമാസ് എന്തോ പത്തരമാറ്റ തനി തങ്കമാണ്. അവരെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളാക്കി മാറ്റാൻ വേണ്ടി ഒരുപാട് കപട മതേതരത്വം ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും. ശരിക്കു പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ മനോഗതി എന്താണ്, അവരുടെ താല്പര്യം എന്താണെന്ന് ഇന്ന് ലോകരാജ്യങ്ങൾക്ക് തന്നെ അറിയാം. അതറിയാൻ പറ്റിയ, അറിയിക്കാൻ പറ്റിയ ഒരു അസുലഭമായ നിമിഷമാണ് ഇന്ന് ഈ കേരളക്കരയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു നാട്ടിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയല്ലാതെ ഹമാസിന് പബ്ലിക്കായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ നമ്മൾ കണ്ടോ? ഒരു രാജ്യത്തെ നമ്മൾ കണ്ടോ? ഹമാസിന്റെ തീവ്രവാദത്തെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങൾക്കും ഒരൊറ്റ നിലപാടാണ്. പക്ഷേ ഇന്ത്യയിലെ കേരളം ഒഴികെ, കേരളത്തിൽ മാത്രമല്ലേ ഒരു ഹമാസ് നേതാവ്, അതിനെ വെർച്വൽ ആകട്ടെ എന്ത് തന്നെ ആയിരുന്നാലും ശരി, ഒരു മീറ്റിംഗിൽ ഫിസിക്കൽ വന്നാൽ മാത്രമല്ലല്ലോ മീറ്റിംഗ് ആകുന്നത്, ഓൺലൈനിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവനും പറയാൻ ഒരു വേദി തയ്യാറാക്കി കിട്ടിയത് കേരളക്കരയിൽ തന്നെയല്ലേ? മറ്റെവിടെയും അതിനുള്ള ഒരു സ്പേസ് അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇതുവരെ ഇന്ത്യ അവരുടെ ലക്ഷ്യമായിരുന്നില്ല. കേരളത്തിൽ ഇത്രയ്ക്കും നല്ല സുലഭമായ സംവിധാനങ്ങൾ ഈ മതതീവ്രവാദത്തിന് ലഭിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇനിയും കേരളവും കേരളമടങ്ങുന്ന ഇന്ത്യയുമൊക്കെ അവർക്ക് ലക്ഷ്യം വയ്ക്കാൻ വളരെ എളുപ്പമാണ്. പലസ്തീനിൽ വളർന്നു വന്നതുപോലെ, ഇസ്രായേലിൽ വളർന്നു വന്നതുപോലെ, സിറിയയിലും ഇറാനിലും തുർക്കിയിലും ഇറാഖിലുമൊക്കെ എങ്ങനെയാണോ മതതീവ്രവാദികളും മതതീവ്രവാദ സംഘടനകളും വളരെ വേഗത്തിൽ വേരോടി വളർന്നത്, അതിനേക്കാൾ എളുപ്പമാണ് ഇന്നത്തെ പരിതസ്ഥിതി അനുസരിച്ച് ഇന്ത്യയിൽ എന്ന് ഹമാസ് തീവ്രവാദികൾക്കടക്കം ഐസിസ് ഭീകരർക്ക് അടക്കം തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് മലപ്പുറത്തിൻ്റെ മണ്ണ്. അവിടെ സോളിഡാരിറ്റിയുടെ യുവജന വിഭാഗത്തിൻ്റെ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ എങ്ങനെ ഹമാസ് പങ്കെടുക്കും? പിന്നീട് ഹമാസിനെ ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ആളുകൾ നമ്മളെ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വിളിച്ചാൽ നമ്മൾ പോകും, ശരി വിളിക്കാമെന്നൊരു ഭാഗം, മറുഭാഗം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പങ്കെടുക്കാമെന്ന്. നമ്മുടെ നാടിനെ തീവ്രവാദം എത്രമാത്രം വിഴുങ്ങിയിരിക്കുന്നു എന്ന് നോക്കൂ. ഇതൊന്ന് തുറന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹൈന്ദവനോ ഒരു മതമില്ലാത്തവനോ ധൈര്യമില്ല. ധൈര്യമുള്ള ആളുകൾ തുറന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് എത്തേണ്ടുന്ന സ്ഥലങ്ങളിൽ വളരെ കൃത്യമായ രൂപത്തിൽ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ശരിയായ പ്രശ്നം? ലക്ഷണം മുത്തമതമാണ്. മതവർഗീയതയും വിഭാഗീയതയും അന്യമത വിദ്വേഷം കുത്തിനിറച്ച ഒരു ഗ്രന്ഥവുമാണ് ഇവരുടെ അടിസ്ഥാന പ്രശ്നമെന്ന് ഞാൻ പറയും. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ഹ്യൂമൻ കാറ്റസ്ട്രോഫി ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ കണ്ട വാർത്ത എന്ന് പറയുന്നത് എയറിൽ നിന്നും അതുപോലെ തന്നെ സീയിൽ നിന്നും ലാൻഡിൽ നിന്നും യുദ്ധം, എല്ലാ മേഖലയിൽ നിന്നും കരയുദ്ധം ഉൾപ്പെടെയുള്ള ആക്രമണം ആരംഭിക്കാനും ഇസ്രായേൽ സേന തയ്യാറായി നിൽക്കുന്നു ഫൈനൽ ഉത്തരവിന് വേണ്ടി എന്നാണ് അവസാനം കിട്ടുന്ന റിപ്പോർട്ട്. ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് ലോകം കടന്നുപോവുകയാണ്. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ആര് എന്നുള്ള ചോദ്യങ്ങൾക്ക് പലർക്കും പല രീതിയിലുള്ള ന്യായീകരണങ്ങളുണ്ട്. എന്നാൽ ആ ന്യായീകരണങ്ങളെ സത്യസന്ധമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ന്യായീകരണങ്ങൾ കേവല വർഗീയത, ഇസ്ലാം വർഗീയതയുടെ ഒരു ബഹിസ്ഫരണമാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് സാമാന്യം. ഇതൊന്ന് തുറന്നു പറയാൻ നമ്മുടെ നാട്ടിലെ മത നേതാക്കന്മാർക്കോ രാഷ്ട്രീയ പ്രമുഖർക്കോ ധൈര്യമില്ല. ചരിത്രം അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും, ചരിത്രത്തെ വളച്ചു കെട്ടിക്കൊണ്ട് ചരിത്രത്തെ കണ്ടിലെന്നടിച്ചുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ അസ്തിത്വത്തെ അവിടെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ അത്തരം ശ്രമമാണ് നടത്തുന്നത്. ആ ശ്രമങ്ങൾ ചരിത്രപരമായി പൊളിച്ചെടുക്കേണ്ട ബാധ്യത ലോകത്തിലുണ്ട്.
ലോകത്തിന്റെ സമാധാനം കാംക്ഷിക്കുന്നവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ആ ചരിത്രപരമായ സത്യങ്ങളെ സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യകത ഇന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആദ്യമായിട്ട് ഹമാസ് എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, ഇസ്രായേൽ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നാണ് പരിശോധിക്കുന്നത്. ഹമാസ് നിലനിൽക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ്. ഈ പറഞ്ഞ പാലസ്തീനിൽ ഹമാസ് മാത്രമല്ല, താലിബാന്റെ ലക്ഷ്യം എന്താ? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക. ഐസിസിന്റെ ലക്ഷ്യം എന്താ? ലഷ്കർ ഇ തൊയ്ബയുടെ ലക്ഷ്യം എന്താ? അൽ ഖ്വയ്ദ, അതുപോലെ ഹിസ്ബുൽ മുജാഹിദീൻ, നൂറുകണക്കിന് ഇസ്ലാം മത തീവ്രവാദ സംഘടനകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് തന്നെയാണ്. ലാൻഡിന്റെ നിർവചനം ഹമാസ് കൊടുത്തിരിക്കുന്നത് അത് വഖഫാണ്, അള്ളാഹുവിന്റെ വഖഫാണ്, അള്ളാഹുവിന്റെ ഭൂമിയാണ് എന്നാണ്. അവിടെ അവർ രാഷ്ട്രാതിർത്തികൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ നിയമവ്യവസ്ഥ, അവർ സ്ഥാപിക്കാൻ പോകുന്ന പാലസ്തീൻ രാഷ്ട്രത്തിന്റെ നിയമവ്യവസ്ഥ എന്താവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വിശദീകരിച്ച് പറയാൻ ഈ വീഡിയോയിൽ സമയമില്ല. 1988 ഹമാസ് അവരുടെ ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരെന്താണ് ചെയ്യുന്നത്. അതിനുശേഷം 2017 വീണ്ടും ഹമാസിന്റെ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. ഈ രണ്ട് ഡിക്ലറേഷൻ സമയമുള്ളവർ ഈ ഇന്റർനെറ്റിൽ പോയി വായിക്കണം. അപ്പോൾ സാധാരണ ഹമാസിന്റെ ഒരു ഭരണഘടനയുണ്ട്, അതൊക്കെ മാറിയിട്ടുണ്ട്, മറിഞ്ഞിട്ടുണ്ട്, അവരുടെ നിലപാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ 2015 പുതുക്കിയ ഡിക്ലറേഷൻ നെറ്റിൽ കിട്ടും, ഒന്ന് വായിച്ചു നോക്കണം. ഒരു ഇഞ്ച് എന്നല്ല, അര ഇഞ്ച് വ്യത്യാസമില്ല അവരുണ്ടാക്കിയത് പോലെ തന്നെ. ഹമാസ് എന്ന് പറഞ്ഞ രാഷ്ട്രം എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ ഹമാസ് സൃഷ്ടിക്കാൻ പോകുന്ന പാലസ്തീൻ രാഷ്ട്രം എന്താണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അവിടെ അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച്, ശരിയായ ലോ അനുസരിച്ച് സ്ഥാപിക്കപ്പെടുന്ന രാഷ്ട്രത്തിൽ അവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ള മറ്റ് മതസ്ഥർ, വളരെ ഇപ്പൊ ഹമാസിന്റെ കീഴിൽ തന്നെ 1400 ക്രിസ്ത്യാനികളുണ്ട്, സെക്കൻഡറി സിറ്റിസൺസ് ആണ് അവർ ചെയ്യുന്നത്. അവരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ തകർക്കാൻ ശ്രമിച്ച ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഹമാസ് അവിടെ അധികാരത്തിൽ വന്ന സമയത്ത് അവരോട് ജസിയ തരണം എന്ന് പറഞ്ഞ അത് പത്രങ്ങളിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഹമാസ് സൃഷ്ടിക്കാൻ പോകുന്ന രാഷ്ട്രം എന്താണെന്ന് അവരുടെ ഡിക്ലറേഷൻ 1980 പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ജസിയ മേടിക്കുമെന്നും അതോടൊപ്പം തന്നെ ജസിയ മേടിക്കുമെന്നും അതുപോലെ തന്നെ അവർ പറയുന്നത് അവിടെ മറ്റാളുകളെ സെക്കൻഡറി സിറ്റിസൺ ആയി ട്രീറ്റ് ചെയ്യുന്നു. ഈ ഈ പറഞ്ഞ ഹമാസിന്റെ രാഷ്ട്രസങ്കല്പത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇസ്രായേലി ജനങ്ങളോ ഇസ്രായേലി രാഷ്ട്രമോ ജൂയിഷ് പീപ്പിളോ ഉള്ളതായിട്ട് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം. അവിടെ ജൂതന് യാതൊരു അവകാശമില്ലെന്ന് മാത്രമല്ല, ജൂതൻ എന്ന് പറയുന്ന കോൺകറിംഗ് പീപ്പിളാണ്, കടന്നു വന്നവരാണ്, അവരെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ജൂത രാഷ്ട്രത്തെ അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ജൂതന്റെ ഭരണഘടന എടുത്ത് വായിക്കുമ്പോൾ ജൂതന് ഭരണഘടനയില്ല. ജൂതൻ ഫോളോ ചെയ്യുന്ന എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് ഡിക്ലറേഷൻ, അതോടൊപ്പം തന്നെ കാനഡ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങളുടെ ഭരണഘടന എന്നുള്ളത് ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രസിഡൻസികൾ വെച്ചുകൊണ്ടാണ്, അവരുടെ മുൻ തീരുമാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നത്. ഇസ്രായേൽ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അതിൽ അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവരുടെ അവരുടെ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇസ്രായേൽ കോൺസ്റ്റിറ്റ്യൂഷൻ അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും വായിക്കാൻ കിട്ടും. അതിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രമാണ്, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതായത് കോടതി, ജുഡീഷ്യറി, അതോടൊപ്പം തന്നെ ഡിഫൻസ്, മറ്റെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ്. അതായത് ജനാധിപത്യ, യഥാർത്ഥ ജനാധിപത്യ രാഷ്ട്രം എന്താണോ ആ ജനാധിപത്യ രാഷ്ട്രമാണ്. ആ അവിടുത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 1947 മുതൽ 1948 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള യുഎന്റെ നടപടികൾ, അതിന്റെ പുറകിലോട്ടുള്ള ചരിത്രമൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നടന്ന ഇസ്രായേൽ, അതായത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിനെ സംബന്ധിച്ച് യു എൻ എടുത്ത ചർച്ചകളിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ഈ പറഞ്ഞ യു എൻ റെസൊല്യൂഷൻസ് അംഗീകരിച്ചപ്പോൾ പാലസ്തീനിലും അതുപോലെ തന്നെ ഈജിപ്തിലുമുള്ള ഈ അറബ് നേതാക്കൾ പറഞ്ഞത് ഇസ്രായേലിന്റെ എക്സിസ്റ്റൻസ് അവിടെ അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇസ്രായേലിനെ അവിടെ ഒരു സൂചി കുത്താനുള്ള എണ്ണം കൊടുത്തില്ല നടക്കുന്നത്. അവിടെ നിന്നാണ് ഇസ്രായേൽ സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് യു എൻ പറഞ്ഞ അതേ കണക്കനുസരിച്ചാണ്, യു എൻ പറഞ്ഞ അതേ ലാൻഡിൽ നടന്ന ഏകദേശം 50,000 ജൂതന്മാർ 40,000 വരുന്ന അറബികൾ അടങ്ങുന്ന സ്റ്റേറ്റാണ് ഇസ്രായേൽ ഡിക്ലെയർ ചെയ്തത്. ആ ജൂത രാഷ്ട്രത്തിൽ ഇന്നോളം അറബികൾ ജീവിക്കുന്നത്, ഇപ്പോൾ 20% വരുന്ന അറബികൾ അവിടെ ജീവിക്കുന്നുണ്ട്. അവര് അവിടുത്തെ ഇസ്രായേൽ സിറ്റിസൺസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഗോലാൻ ഹൈസ് 1967 പിടിച്ചു. ആ ഗോലാൻ ഹൈസ് പിടിച്ച തിരിച്ചു കൊടുക്കാത്തതിന് കാരണം, ഗോലാൻ ഹൈസ് തിരിച്ചു കൊടുക്കാത്തതാണ് അവർ സ്ഥിരമായിട്ട് പീസ് അഗ്രിമെന്റ് ഒപ്പിടണം, അങ്ങനെ കൊടുത്താൽ മാത്രം പീസ് സമാധാന ഉടമ്പടി ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ. സിറിയ മാത്രം തയ്യാറായിട്ടുള്ള 67 യുദ്ധത്തിൽ പിടിച്ചെടുത്ത മുഴുവൻ മിക്കവാറും സ്ഥലങ്ങൾ ഇസ്രായേൽ തിരിച്ചു കൊടുത്തു, ഈജിപ്തിന്റെ കൊടുത്തു, അതോടൊപ്പം തന്നെ ജോർദാന്റെ സ്ഥലം കൊടുത്തു, അതെല്ലാം തിരിച്ചു കൊടുത്തു. പക്ഷെ അവരെല്ലാം പീസ് അഗ്രിമെന്റ് വെച്ചു. പക്ഷെ പീസ് അഗ്രിമെന്റ് വെക്കാത്ത ഒറ്റ രാഷ്ട്രമാണുള്ളത്, അത് സിറിയ. ആ ഗോലാൻ ഹൈസിലുള്ള ആളുകൾക്കും ഇസ്രായേലി സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേൽ അവിടെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുമ്പോൾ അവിടെ ഈ പാലസ്തീനികളുടെ പ്രതിനിധികളായി വന്ന അറബുകൾ പറയുന്നത് ഒരിക്കലും അവർ ഇസ്രായേൽ സ്റ്റേറ്റിനെ അനുവദിക്കില്ലെന്നാണ്. നിങ്ങൾ അവരുടെ ഡിക്ലറേഷൻസ് എടുത്ത് വായിച്ചു നോക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് വില്ലൻ എന്ന് നിങ്ങൾ കാണണം. ഈ ഈ പറയുന്ന 1993 ക്യാമ്പ് ഡേവിഡിലൂടെ
ഈ ക്യാമ്പ് ഡേവിഡിലൂടെ ഈ പറയുന്ന ഇസ്രായേലും പാലസ്തീനുമായി ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വന്നു. അന്ന് ആ സൊല്യൂഷനെ തകർത്താറാണ് ഈ പാലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദികളാണ് തകർത്തത്. ആ എഗ്രിമെന്റ് വെച്ച അന്നത്തെ പ്രധാനമന്ത്രിയെ അവര് ഇസ്ഹാഖ് റബിനെ അവര് ഇസ്ഹാഖ് റബിൻ കൊല്ലപ്പെടേണ്ടി വന്നത് ഈ മത തീവ്രവാദികൾ കാരണമാണ്, ഈ ഇസ്ലാമിക മത തീവ്രവാദികൾ കാരണമാണ്. അവിടെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ വെച്ചുകൊണ്ട് ഈ ജെറുസലേമിനെ രണ്ടായി വിഭജിച്ച് അവിടെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള ഉടമ്പടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒപ്പുവെച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടുത്തെ ഇസ്രായേലിലെ ട്രെയിനിലും അതോടൊപ്പം തന്നെ ബസിലും ബോംബ് വെച്ച് ആ എഗ്രിമെന്റിനെ തകർത്ത് ഈ തീവ്രവാദികളാണ്, ഇസ്ലാമിക തീവ്രവാദികളാണ്, ഈ ഹമാസ് തീവ്രവാദികളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു കാരണവശാൽ ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പോകുന്നില്ല. ഹമാസിനെയും ഈ ഇസ്ലാമിക തീവ്രവാദത്തെയും തകർക്കാതെ അവിടുത്തെ ഒരു ഒരു സൊല്യൂഷൻ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാണ് ഇസ്ലാമിക തീവ്രവാദികളെ നയിക്കുന്നവരുടെ ഖുർആനാണ്, അവരുടെ മുഹമ്മദിന്റെ വാക്കുകളാണ്. ഞാൻ ജീവിച്ചിരുന്നാൽ ഈ മധ്യപൂർവദേശത്ത് ജൂതനെയും ക്രിസ്ത്യാനിയെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നിങ്ങൾ നാടുകടത്തണം, ഞാൻ ജീവിച്ചിരുന്നാൽ അത് ചെയ്യുമെന്ന് പ്രവാചകൻ അനുയായികളെ പഠിപ്പിച്ചു. ഇതൊന്ന് തുറന്നു പറഞ്ഞാ മതി. ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ ചിന്തിക്കട്ടെ, പ്രവർത്തിക്കാൻ പറ്റുന്നവർ പ്രവർത്തിക്കട്ടെ, പ്രചരിപ്പിക്കാൻ പറ്റുന്നവർ അത് ചെയ്യട്ടെ. ഇത് മത വർഗീയതയാണെന്നും ലക്ഷണമൊത്ത വർഗീയതയും വിഭാഗീയതയുമാണ് ഇന്നത്തെ ഹമാസിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നും ആദ്യ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേൽ, രണ്ടാമത്തെ ലക്ഷ്യം ഇന്ത്യ പോലെയുള്ള മതേതര രാജ്യമായിരിക്കുമെന്നും തന്നെയാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് തുറന്നു പറഞ്ഞാ മതി. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്താണോ പറഞ്ഞത് ആ പുസ്തകപ്രകാരം അന്യമതസ്ഥരെ മുഴുവനും ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി ഒരു കയ്യിൽ ആ പുസ്തകവും മറുകയ്യിൽ ബോംബുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കപട മതേതരന്മാരുടെ യഥാർത്ഥ മുഖം ഒന്ന് ജനങ്ങൾക്ക് വലിച്ചു കീറി കാണിച്ചു കൊടുത്താൽ മാത്രം മതി. നന്ദി.